ലോകരാജ്യങ്ങളും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയും സയൻസ്റ്റ് ഭീകരതയ്ക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമ്പോൾ ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദ് പണി തുടങ്ങിയിരിക്കുകയാണ് മേൽ ഇസ്രായേൽ നടത്തിയ യുദ്ധ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അന്വേഷണം മുടക്കാൻ മൊസാദ് നടത്തിയ ഗൂഢാലോചന പുറത്തായിരിക്കുന്നു ബ്രിട്ടീഷ് പത്രം ഗാഡിയൻ ആണ് മുൻ മൊസാദ് തലവൻ യോസി കൊഹൻ ഐ സി സി പ്രോസിക്യൂട്ടർ ഫാത്തു ബെൻസുദയുമായി നടത്തിയ രഹസ്യ കൂടിക്കാഴ്ചകളുടെ വിവരങ്ങൾ പുറത്തുവിട്ടത് ഇസ്രായേലും പാശ്ചാത്യ സഖ്യകക്ഷികളും അന്താരാഷ്ട്ര നീതിന്യായ സ്ഥാപനങ്ങളിൽ സമ്മർദ്ദം ചെലുത്താൻ ശ്രമിച്ചുവെന്നാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ബെൻസൂദയ്ക്കുമേൽ യോസി കോഹൻ ഭീഷണിയും സമ്മർദ്ദവും ചെലുത്തുമ്പോൾ അതിന് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ശക്തമായ പിന്തുണയുണ്ടെന്നതാണ് യാഥാർത്ഥ്യം പലതവണ യോസി കോഹൻ നേരിട്ട് ഭീഷണിയുമായി എത്തിയെന്ന് ബെൻസുദ ഐ സി സിക്ക് മുൻപാകെ അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആരംഭിച്ച അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റിന് ബെൻസൂദയുടെ പിൻഗാമിയായ കെരീംഖാൻ കഴിഞ്ഞയാഴ്ച ആഹ്വാനം ചെയ്തിരുന്നു യുദ്ധ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്കും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവും പ്രതിരോധ മന്ത്രി യോഗ് ഗാലൻറ്റിനും ഉത്തരവാദിത്തമുണ്ടെന്ന് വിശ്വസിക്കാൻ തന്റെ ഓഫീസിന് ന്യായമായ കാരണങ്ങളുണ്ടെന്ന് ഖാൻ പ്രഖ്യാപിച്ചു സ്വന്തം സുരക്ഷ മാത്രമല്ല കുടുംബത്തിന്റെ ജീവനും അപകടത്തിലാണെന്ന് കൊഹൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു പ്രോസിക്യൂട്ടറുടെ ഭർത്താവിന്റെ അടക്കം ഫോൺ സന്ദേശങ്ങളും മറ്റു വിവരങ്ങളും ശേഖരിച്ച് ബെൻസൂദയുടെ വിശ്വാസ്യത തകർക്കാനും ശ്രമിച്ചു ഹമാസ് നേതാക്കളായ യഹിയ സിൻവാർ മുഹമ്മദ് ദിയാബ് ഇബ്രാഹിം അൽ മസ്രി ഇസ്മായിൽ ഹനിയ എന്നിവർക്കെതിരെയും അറസ്റ്റ് വാറന്റിന് കിരീംഖാൻ ആഹ്വാനം ചെയ്തിരുന്നു ഐ സി സി കുറ്റാരോപണങ്ങൾ ഗസയ്ക്കെതിരായ ഇസ്രായേൽ യുദ്ധത്തിന്റെ നിയമസാധുതയെ കൂടുതൽ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇസ്രായേൽ ഭീകരത ശക്തമാകുമ്പോഴും നതിന്യാഹുവിനെ സംരക്ഷിക്കുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ജോ ബൈഡൻ ഇസ്രായേൽ നേതൃത്വത്തിനെതിരായ കരീംഖാന്റെ നീക്കത്തെ അതിക്രമമെന്നും യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ വിശേഷിപ്പിച്ചു അറസ്റ്റ് വാറണ്ടുകൾക്കുള്ള കോടതിയുടെ അഭ്യർത്ഥനയ്ക്ക് ശേഷം ഐ സി സിക്ക് ഉപരോധം ഏർപ്പെടുത്താൻ നിരവധി യു എസ് നിയമനിർമ്മാതാക്കളും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം തുടർച്ചയായ ഇസ്രായേൽ ആക്രമണങ്ങൾക്കിടയിലും ഫലസ്തീൻ ചെറുത്തുനിൽപ്പ് തുടരുകയാണ് ജബലിയ അഭയാർത്ഥി ക്യാമ്പിനു സമീപം അധിനിവേശ സൈനികനെ ബോംബറങ്ങി കൊലപ്പെടുത്തിയതായി ഇസ്ലാമിക് ജിഹാദിന്റെ സായുധ വിഭാഗം അൽ ഫുദുസ് ബ്രിഗേഡ് അറിയിച്ചു ഇസ്രായേലിന്റെ കോപ്റ്ററുകളിൽ ഒന്ന് വെടിവെച്ചിട്ടതായി ഹമാസ് വ്യക്തമാക്കുന്നുണ്ട് ലോകവ്യാപകമായി ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടന്നുവരികയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലാണ് കൂടുതൽ ഫലസ്തീൻ ഐക്യദാർഢ്യ റാലികളും യുദ്ധവിരുദ്ധ പ്രകടനങ്ങളും നടക്കുന്നത് രാജ്യാന്തര നീതിന്യായ കോടതിയുടെ ഉത്തരവ് പാലിക്കാൻ ഇസ്രായേൽ തയ്യാറാകണമെന്ന് ജപ്പാൻ ആവശ്യപ്പെട്ടു ഗസയിലെ സ്ത്രീകളും കുട്ടികളും നേരിടുന്ന ദുരന്ത സമാനമായ സാഹചര്യം കാണാതിരിക്കാനാകില്ലെന്ന് ജാപ്പനീസ് വിദേശകാര്യമന്ത്രി യോക്കോ കാമിക്കാവ പറഞ്ഞു റഫൈലെ ക്യാമ്പുകളെ ആക്രമിച്ച ഇസ്രായേൽ നടപടിയെ ദക്ഷിണാഫ്രിക്കയും അപലപിക്കുകയാണ്